ഹലോ, നമസ്കാരം. ഡ്രസ് ഓൾ ഓഫ് മിക്സിന്റെ പുതിയൊരു വീഡിയോയിലുണ്ട്. ഹാർദമായ സ്വാഗതം. അപ്പം നമ്മൾ അന്ന് സെയിലിൽ കണ്ടിരുന്ന ബേഡുകൾ കോഴിക്കോട് കൊണ്ടുകൊടുക്കാൻ വേണ്ടിയിട്ട് പോകാനുള്ള തയ്യാറെടുക്കാണ്. അപ്പോൾ ബേഡുകളൊന്നും ബോക്സിലാക്കണം, കോഴിക്കോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട് സെറ്റായിട്ട് നിൽക്കുകയാണ്. അപ്പം എന്തായാലും ബോക്സിലാക്കുന്ന കുറച്ച് കാഴ്ചകൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, കയറി 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 സൂപ്പർ സ്റ്റേജാണ്. അപ്പം ഞാൻ വീട്ടിൽ നിന്നൊക്കെ റെഡിയായിട്ട് കുളിച്ച് റെഡിയായിട്ട് വന്നിരിക്കുകയാണ്. ഏകദേശം ഇപ്പോൾ സമയം ഒരു 5:30 ആയിട്ടുണ്ടാവും. അപ്പോൾ ഈ സമയത്ത് പോയി കഴിഞ്ഞാൽ ട്രാഫിക് കുറവായിരിക്കുമല്ലോ എന്ന് കരുതിയിട്ടാണ് ഈ ഒരു ടൈമിൽ പോകുന്നത്. അപ്പോൾ നമ്മുടെ പ്രാവൻകൂട് ഇന്നത്തോടു കൂടിയിട്ട് കാലിയാവാൻ വേണ്ടി പോകണം. പിന്നെ ഇപ്പോൾ എല്ലാത്തിനും ബോക്സിലാക്കണം, ബോക്സ് റെഡിയാണ്. കർട്ടനൊക്കെ മാറ്റിയിട്ടുണ്ട്. നമ്മൾ പ്രാവിനെ ട്രാൻസ്പോർട്ടേഷൻ ചെയ്യുന്ന സമയത്ത് ഇതുപോലെ പെട്ടികൾക്ക് ഹോൾ വായുസഞ്ചാരത്തിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മുടെ പേടികൾ നഷ്ടപ്പെടാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. അതുമാത്രമല്ല, നിർജ്ജലീകരണം എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട് ചൂട് കൂടിയിട്ട്. അപ്പോൾ ആ ഒരു അവസ്ഥയ്ക്ക് ഉണ്ടാവാനായിട്ടുള്ള സാധ്യത ഉണ്ട്. പിന്നെ അത് മാത്രമല്ല, നമ്മൾ ഈ പ്രാവുകളെ ഇങ്ങനെയുള്ളൊരു ബോക്സിലേക്ക് അടച്ചിട്ട് കുറച്ച് സമയത്തിന് ശേഷം ആ ബോക്സ് തുറക്കുന്ന സമയത്ത് വല്ലാത്തൊരു ഗ്യാസും ഒരു ചൂടൊക്കെ പുറന്തള്ളുന്നതായിട്ട് കാണാം. അപ്പോൾ ഇങ്ങനെ കിടക്കുമ്പോൾ പ്രാവുകൾക്ക് ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഹോള് കാര്യങ്ങൾ ഇട്ട് കൊടുക്കുന്നത്. അല്ലാതെ വെറും ഒരു ഓക്സിജൻ കിട്ടുക എന്നുള്ളത് മാത്രമല്ല, അതിൽ വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. നേരം ഏകദേശം പുലർന്നു വരുന്നുണ്ട്, വെളിച്ചൊക്കെ എല്ലായിടത്തും പരന്നു തുടങ്ങുന്നുണ്ട്. മൂന്ന് ബോക്സിലായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. 1, 2, 3. പിന്നെ ഇവിടെ ഡ്രമ്മിൽ കുറച്ച് മീനൊക്കെ കയറുന്നുണ്ട്. മറിക്ക് മറിക്ക് കംപ്ലീറ്റ് കലാസ്നേഹികളെ, നമ്മള് പ്രാവുകളായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ബോക്സ് ഇവിടെയുണ്ട്, ഫ്രണ്ടിൽ വെച്ചിട്ടുണ്ട്. അപ്പോ ഗോയിങ് ടു കാലിക്കറ്റ്. അപ്പൊ ഇനി നമുക്ക് കാലിക്കറ്റ് വെച്ചിട്ട് പേട് കൊടുക്കുന്ന കാര്യങ്ങളും അതുപോലെയുള്ള മറ്റു കാര്യങ്ങളൊക്കെ ഒന്ന് കാണാം. ഇനി പോകുന്ന ഇടയ്ക്കുള്ള യാത്രാ കാര്യങ്ങളൊക്കെ വീഡിയോയിൽ എത്തിക്കുന്നുണ്ട്. ഓക്കെ ഗൈസ്, കൊണ്ടുകടവ്
നമ്മുടെ പൊന്നാനിയുടെ ഹൃദയഭാഗമായിട്ടുള്ള ചമ്പ്രോട്ട ജംഗ്ഷനാണിപ്പോൾ ഇത്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ വലത്തോട്ട് തിരിഞ്ഞ് കുറ്റിപ്പുറം ഹൈവേ നേരെ പൊക്കോണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ നമ്മൾ നേരെ എത്തുക കുറ്റിപ്പുറം ഹൈവേയിലാണ് പോയി ചാടുക. അവിടുന്ന് നമ്മൾ നേരിട്ടിട്ട് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ വളാഞ്ചേരി അങ്ങനെയാണ് പിന്നെ നമ്മൾ കാലിക്കറ്റ് കയറുക. അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ തിരൂര് റോഡിനാണ് കയറാനായിട്ട് ഉദ്ദേശിക്കുന്നത്. നമ്മളിങ്ങനെ വാഹനത്തിൽ സഞ്ചരിക്കുന്ന ഒരു സമയത്ത് റോഡിലേക്ക് നോക്കിക്കഴിഞ്ഞാലോ അല്ലെങ്കിൽ സൈഡിൽ നിൽക്കുന്ന മരങ്ങൾ നോക്കിക്കഴിഞ്ഞാലോ ഒക്കെ ഇങ്ങനെ ഓടുന്ന പോലെയുള്ളൊരു ഫീല് നമുക്ക് തോന്നാറുണ്ട്. ചെറുപ്പത്തിലൊക്കെ ഞാനിങ്ങനെ റോഡിലേക്ക് നോക്കിയിരിക്കും വണ്ടിയുടെ പിന്നിലിരുന്നിട്ട്. അപ്പോൾ ഇങ്ങനെ റോഡ് ഇങ്ങനെ ഓടുന്ന പോലെയുള്ളൊരു ഫീലൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മുടെ ഒരു നൊസ്റ്റാൾജിയാന്ന് പറയാം. വളരെ രസമുള്ളൊരു കാഴ്ചയൊക്കെ ആയിരുന്നു അതൊക്കെ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ മനസ്സിലേക്ക് ഓടി വന്നൊരു യാത്രയായിരുന്നു നമ്മുടെ ഈ കോഴിക്കോടേക്കുള്ള യാത്ര. എന്തായാലും ബേപ്പൂർ പോയിട്ട് നമ്മൾ ജങ്കാറിൽ കയറണം, എന്നിട്ട് വേണം നമുക്ക് അപ്പുറത്ത് കിടക്കാനായിട്ട്. എങ്കിലേ നമ്മൾ ഉദ്ദേശിക്കുന്ന ആൾക്ക് ബേഡ് കൈമാറാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ. അപ്പോൾ എന്തായാലും ഞങ്ങളുടെ കൂടെ നിങ്ങളും കൂടെ അങ്ങ് യാത്ര ചെയ്യുക. ഞങ്ങൾ ഡയറക്റ്റ് പോയി വന്നു, നിങ്ങൾ ഞങ്ങളെ കൂടെ വീഡിയോയിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുക. കടവ് പാലം അതാണ് ഇപ്പോൾ ഒരുപാട് ബോട്ടുകൾ ആ ഭാഗത്തായിട്ട് കാണുന്നുണ്ട്. ബോട്ടൊക്കെ നമുക്ക് പിന്നെ കാണാം, നമുക്കിപ്പോൾ അഴിമുഖം കാണാം. അഴിമുഖം ഞാൻ ബാക്ക് ക്യാമറ ഉണക്കി കാണിച്ചുതരാം. ഒരുപാട് ആളുകൾ ഫിഷിങ് നടത്തുന്നുണ്ട്. പൊളിയുണ്ടോ? പിന്നെ ഇപ്പുറത്തോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ബോട്ടുകളൊക്കെ അവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഒരുപാട് ആളുകൾ ഫിഷിംഗ് നടത്തുന്നു. അങ്ങനെ നമ്മുടെ യാത്രയുടെ ഫിനിഷിംഗ് പോയിന്റിലാണ് ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത്. ജങ്കാറുണ്ട്, ചാലിയത്താണ് നമുക്ക് ഈ ഒരു ജങ്കാറ് കാണാനായിട്ട് സാധിക്കുക. അപ്പോൾ ഈ ഒരു ജങ്കാറിൽ കയറിയിട്ട് അപ്പുറം പോയി കഴിഞ്ഞാലാണ് നമ്മൾ ബേഡ് കൊടുക്കേണ്ട ആൾ നിൽക്കുന്നത്. ആളുടെ വീടും അവിടെ തന്നെയാണ്. അപ്പോൾ നമ്മൾ മുന്നേ രണ്ട് കണ്ണുകളില്ലാത്ത 12 വയസ്സുള്ളൊരു പാവിൻ്റെ വീഡിയോ ഒക്കെ ചെയ്തിരുന്നു. അത് ഇതിൻ്റെ അടുത്തേക്കാണ് ഇപ്പോൾ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ജങ്കാറ് കടന്നു കിട്ടണം. നമ്മുടെ കൂടെ ഉള്ളത് സിനീഷാണ്. സിനീഷിൻ്റെ പ്രാവുകൾ മുന്നേ നമ്മൾ സെയിലിനിട്ടിരുന്നു. ആ ബേഡുകൾ കൊടുക്കാനായിട്ടാണ് നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ സിനീഷിന് ചെറിയൊരു ഭയം ഉണ്ടാവും. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ജങ്കാറിൽ കയറുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ചെറിയൊരു വെപ്രാളം അവൻ കാണിക്കുന്നുണ്ട്. എന്തായിരുന്നാലും ഈ ഒരു വീഡിയോ ഇപ്പോൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇതിൻ്റെ രണ്ടാം ഭാഗത്തിൽ ഇനി മറ്റുള്ള കാഴ്ചകൾ കൂടെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നുണ്ട്. മിസ് ചെയ്യാതെ എല്ലാവരും വീഡിയോ കാണാനായിട്ട് പ്രത്യേകം ശ്രമിക്കുക. എന്തായിരുന്നാലും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ നിർദ്ദേശങ്ങളും കമൻറ്റുകളൊക്കെ അറിയിക്കുക. അത് കമൻറ്റിലൂടെ അറിയിച്ചെങ്കിലേ നമുക്ക് വീഡിയോകളിൽ ചില മാറ്റങ്ങളൊക്കെ പിന്നീട് വരുത്താനായിട്ട് സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള വീഡിയോസ് നിങ്ങളുടെ മുന്നിലേക്ക് എത്താനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ മറ്റുള്ളവരിലേക്ക് നമ്മുടെ ചാനലിനെ ഒന്ന് ഷെയർ ചെയ്തെത്തിക്കുക. എന്തായിരുന്നാലും എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. ഈ ഒരു വിഷ്വൽസോട് കൂടിയിട്ട് നമ്മുടെ ഈ ഒരു യാത്ര അവസാനിക്കുകയാണ്. എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. താങ്ക് യു. കേട്ടില്ല. ആടാ ആടാ എവിടെ? ഞാൻ കണ്ടില്ല. എടി വീഡിയോ ഇതുവരെ എടുത്തില്ലേ?